യെസ് ഡോക്ടർ മാത്യു ഗോവിന്ദനാഥൻ. സർ, ചോദ്യം തുടങ്ങുന്നതിന് മുമ്പ് എന്നെ നിർത്താൻ പറയരുത്. ഇത് ചോദ്യം സിലബസിൽ നിന്നുള്ള ചോദ്യമുള്ളൂ. IPC 153A പ്രൊമോട്ടിംഗ് എനിമിറ്റി ബിറ്റ്വീൻ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഓൺ ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ, റേസ്, പ്ലേസ് ഓഫ് ബർത്ത്, റെസിഡൻസ്, ലാംഗ്വേജ് എക്സെട്ര, ഏറ്റവും ഗുരുതരമായ കുറ്റകൃത്യമാണ്. ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കുന്നതിന് വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത്രയേറെ വിഷലിപ്തമായ വർഗീയത പരത്തിയിട്ട് ഞങ്ങളുടെ ചോദ്യം വളരെ ക്ലിയറാണ്. അരി എത്രാന്ന് ചോദിക്കും, പയറഞ്ഞായി എന്ന് മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ ചോദ്യം, ഈ കേസിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? അതിൻ്റെ നമ്പർ ഉണ്ടെങ്കിൽ അതിലെ പ്രതികൾ ആരൊക്കെയാണ്? യെസ് മിനിസ്റ്റർ. സർ, കൃത്യമായിട്ടുള്ള ഉത്തരമാണ് നൽകിയിട്ടുള്ളത്. ഈ പരാതി അന്വേഷണ ഘട്ടത്തിലാണ്. അന്വേഷണം മുന്നോട്ട് പോകണമെങ്കിൽ പ്രൊഫൈൽ വിവരങ്ങൾ ഫേസ്ബുക്കിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട്. അതിന് പോലീസ് ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അത് ലഭിക്കുന്ന മുറയ്ക്ക് അന്വേഷണത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, 40-ലേറെ ദിവസം പ്രൊഫൈൽ പിക്ചറായി ഒരു മുൻ MLA CPM നേതാവ്, ഈ അതിൽ നിന്നാണ് 10,000-ക്കണക്കിന് ഷെയറിംഗ് പോയത്. ഇനി അത് മാത്രം പോലീസ്, ഈ രാജ്യത്തുള്ള മുഴുവൻ ആളുകൾക്കും ഇത് മനസ്സിലായിട്ടും പോലീസിന് ഇതുവരെ അവരത് പ്രചരിപ്പിച്ചു എന്ന് മനസ്സിലായിട്ടില്ല എങ്കിൽ അവരെ സംരക്ഷിക്കുക. FIR ഉണ്ടോ, പ്രതിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും മറുപടിയില്ല. എൻ്റെ ചോദ്യം, FIR നമ്പറുണ്ടോ? ഈ പ്രൊഫൈൽ പിക്ചർ ഇട്ട് ദിവസങ്ങളോളം ഇത് പ്രചരിപ്പിച്ച മുൻ MLA പ്രതിയാക്കിയിട്ടുണ്ടോ? ഈ ചോദ്യത്തിന് ഉത്തരം ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറഞ്ഞാൽ മതി. ബഹുമാനപ്പെട്ട അംഗം ഒരു അഭിഭാഷകനാണ് എന്നാണ് നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ളത്. അഭിഭാഷകനായിട്ടുള്ള അംഗത്തിന്, അതെ, അങ്ങനെയാണെങ്കിൽ അതെ. അല്ല, ഞാൻ പറഞ്ഞത് അഭിഭാഷകനായ ഒരു അംഗത്തിന് അറിയാവുന്ന കാര്യമാണ്. ഇത്തരത്തിലുള്ള സൈബർ കുറ്റകൃത്യങ്ങളിൽ തുടർന്ന് നടപടികൾ സ്വീകരിക്കണമെങ്കിൽ പ്രൊഫൈൽ വിവരങ്ങൾ ലഭ്യമാവേണ്ടതുണ്ട് എന്നത്. അത് പോലീസ് ഫേസ്ബുക്കിൽ അധികൃതർ ഫേസ്ബുക്ക് അധികൃതരോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഞാൻ ഈ മറുപടിയുടെ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞു, ഇതിനെ അങ്ങേയറ്റത്തെ ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നത് എന്ന്. ശ്രീ IC ബാലകൃഷ്ണൻ. സർ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബേജ പോസ്റ്റർ ആദ്യം പ്രത്യക്ഷപ്പെട്ടത് അമ്പാടിമുക്ക് സഖാക്കൾ എന്ന ഫേസ്ബുക്ക് പേജിലാണ്. അത് അങ്ങയുടെ, അങ്ങക്ക് അറിയാവുന്ന കാര്യമാണ്. സർ, ഈ ഫേസ്ബുക്ക് പേജിന്റെ അഡ്മിനുമാരെ കണ്ടെത്തിയിട്ടുണ്ടോ? അവരെ കണ്ടെത്താനുള്ള വല്ല നടപടികളും സർക്കാർ സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളത്? അതിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ശ്രീ TJ വിനോദ്. സോഷ്യൽ മീഡിയ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന നിരവധി സംഭവങ്ങളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായത്. കാസർഗോഡ് MBC രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ വർഗീയ ക്യാമ്പയിൻ നടത്തുന്നു എന്നത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? യെസ്. ഇതിനെ രാഷ്ട്രീയ നേതൃത്വം കുടപിടിക്കുന്നത് ഗൗരവമായ ഒരു വിഷയമാണ്. സർ, ഇത് പരിധി വിട്ടാൽ സമൂഹത്തിൽ വർഗീയ കലാപത്തിന് വരെ സാധ്യത ഉണ്ടാകുന്ന ഇത്തരം വ്യാജ പ്രചരണങ്ങൾ തടയാൻ ഇടപെടുകയും നടപടി സ്വീകരിക്കാനും സർക്കാർ. സർ, ആവർത്തിച്ച് വ്യക്തമാക്കി കഴിഞ്ഞു, ഇത്തരം വ്യാജ പ്രചരണങ്ങൾ വർഗീയ ചേരിതിരിവുണ്ടാക്കാൻ സാമൂഹിക മാധ്യമങ്ങളെ ദുരുപയോഗിക്കുന്നത് വളരെ വളരെ ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നത് എന്ന്. ഇവിടെ അദ്ദേഹം പറഞ്ഞതുപോലെ വ്യാപകമായിട്ടുള്ള നിലയിൽ ഈ ദുരുപയോഗം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ലഭ്യമായ വിവരമനുസരിച്ച് ശൈലജ ടീച്ചർക്കെതിരായി തന്നെ ഇത്തരം വ്യാജ പ്രചരണം നടത്തിയതിന് 17 കേസുകൾ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം അന്വേഷണ ഘട്ടത്തിലാണ് നടക്കുന്നത്. അതിൽ വടകര പാർലമെന്റ് അതിർത്തിയിൽ മാത്രമല്ല, ഇപ്പോൾ കൊല്ലം സിറ്റി സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ, കൊല്ലം സിറ്റി, ചാവക്കാട് പോലീസ് സ്റ്റേഷൻ, മട്ടന്നൂർ പോലീസ് സ്റ്റേഷൻ, ഇങ്ങനെ പിന്നെ വടകര, പേരാമ്പ്ര, തൊട്ടിൽപ്പാലം, ബാലുശ്ശേരി, കോഴിക്കോട് റൂറൽ, സൈബർ ക്രൈം, മേലാറ്റൂർ, കതിരൂർ, ന്യൂമാഹി, ആലക്കോട് എന്നീ സ്റ്റേഷനുകളിലെല്ലാമായി ആകെ 17 കേസുകളുണ്ട്. അതിന് പുറമെ രാജ്യസഭാ MP AA റഹീമിനെതിരായിട്ടുള്ള വ്യാജ പ്രചരണത്തിന് കേസുണ്ട്. അതുപോലെ തന്നെ ആലപ്പുഴയിൽ നിന്നുണ്ടായിരുന്ന ലോക്സഭാ അംഗം AM ആരിഫിനെതിരായി തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നടന്ന വ്യാജ പ്രചരണത്തിൻ്റെ കേസിൻ്റെ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമാണ്. മാത്രമല്ല, ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ, സർ, ഏഷ്യാനെറ്റ് ന്യൂസ് ന്യൂസ് എഡിറ്ററുടെ പരാതിയിൽ, ഏഷ്യാനെറ്റ് ഓൺലൈൻ ന്യൂസ് എഡിറ്ററുടെ പരാതിയിൽ വടകര ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റിൻ്റെ ഡിജിറ്റൽ ലോഗോ വ്യാജമായി നിർമ്മിച്ച് വിവിധ രാഷ്ട്രീയ നേതാക്കളുടെ ചിത്രങ്ങൾക്കൊപ്പം അവരുടേതെന്ന് തോന്നിപ്പിക്കുന്ന വ്യാജമായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ്, അത് പൊതുസമൂഹത്തിൽ തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് പ്രചരിപ്പിച്ചത് സംബന്ധിച്ച് തിരുവനന്തപുരം സിറ്റി സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ കേസുണ്ട്. ഇത്രയും കേസിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. ശ്രീ CR മഹേഷ്. സർ, സർ
സാർ മുഖ്യമന്ത്രിക്കെതിരായി ഇത്തരത്തിലുള്ള പരാമർശങ്ങളും പോസ്റ്റുകളും ഒക്കെ ഉണ്ടായപ്പോൾ എത്രയോ സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരായ നടപടിയെടുത്തു, എത്രയോ പേർക്കെതിരായി കേസെടുത്തു. സാർ ഇത് പ്രതിയാക്കി. സാർ ഇതൊരു ഒരു സാധാരണ വിഷയം മാത്രമല്ല, ഒരു സൈബർ കുറ്റമായി മാത്രം കാണാൻ പാടില്ല സാർ. സാർ അതിനപ്പുറത്ത് നാട്ടിലൊരു വലിയ വർഗീയ ചേരിതിരിവും കലാപവും ഉണ്ടായതിനു ശേഷം സാർ നടപടിയെടുത്തിട്ട് കാര്യമില്ല സാർ. സാർ ഇതിനകത്ത് വളരെ നിസ്സാരമായി സർക്കാർ ഈ പ്രശ്നത്തെ കാണുന്നുവെന്ന് പൊതുജനം സംശയിക്കുകയാണ് സാർ. സാർ ഇതിന് അടിയന്തരമായി ഇപ്പോഴും ഇപ്പം ഇവിടെ അവരംഗം ചോദിച്ചപ്പോൾ ഇപ്പോഴും FIR എടുത്തിട്ടില്ല സാർ. സാർ ഇത് മനഃപൂർവ്വം ആരെയോ രക്ഷിക്കാനാണ് എന്ന് സംശയിക്കുകയാണ് സാർ. മിനിസ്റ്റർ സാർ, FIR ഉണ്ടോ എന്നുള്ള ചോദ്യം ഞാനിപ്പോ ഫയലിലുണ്ടായിരുന്നു, പക്ഷെ അത് വിട്ടുപോയതാണ്. FIR എടുത്തിട്ടുണ്ട് സാർ. അദ്ദേഹം ആ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞത് തെറ്റായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ വടകര പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ 410/2024 ഭാസ്കരൻ മാസ്റ്റർ പരാതിയിൽ FIR ഉണ്ട്. വടകര പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ 411/2024 IUML പരാതിയിൽ FIR എടുത്തിട്ടുണ്ട്. അപ്പോൾ FIR ഉണ്ട് എന്ന കാര്യം ഇപ്പോൾ വ്യക്തമായല്ലോ സാർ. ഇതിനെ സർക്കാർ ഗൗരവത്തോടെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഉടൻ തന്നെ ഫേസ്ബുക്കുമായി ബന്ധപ്പെട്ട് കണ്ടന്റ് റിമൂവലിനുള്ള നോട്ടീസ് നൽകിയിട്ടുള്ളത്. സാധാരണഗതിയിൽ കണ്ടന്റ് റിമൂവൽ നോട്ടീസുകൾക്ക് 36 മണിക്കൂറിലും പ്രൊഫൈൽ വിവരശേഖരണ നോട്ടീസിന് 72 മണിക്കൂറിലും നടപടി സ്വീകരിക്കണമെന്നാണ് നിയമം. എന്നാൽ നിയമ നടപടികളൊന്നും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും വാട്സാപ്പും പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് അവർ പാലിക്കാറില്ല എന്നതാണ് ഒരു വസ്തുത. ഇപ്പോൾ ഫേസ്ബുക്ക് തുടങ്ങിയിട്ടുള്ള സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകൾക്ക് അവരുടെ എൻഫോഴ്സ്മെൻറ്റ് പോർട്ടൽ വഴിയാണ് അന്വേഷണ ഏജൻസികൾ നോട്ടീസ് നൽകുന്നത്. കണ്ടന്റ് റിമൂവലിന് IT Act സെക്ഷൻ 79(3)(b) പ്രകാരവും പ്രൊഫൈൽ വിവരങ്ങൾക്ക് 91 CRPC പ്രകാരവുമാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. ആ നോട്ടീസുകൾ പോലീസ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല, പോലീസിൻ്റെ നേതൃത്വത്തിൽ ഈ വ്യാജ പ്രചരണത്തെ നേരിടാൻ കർശനമായ നടപടികളുണ്ടായി. ആ പ്രദേശത്ത് സമാധാന ഭംഗമുണ്ടാവാതിരിക്കാൻ അടിയന്തരമായിട്ടുള്ള ഇടപെടൽ, സമാധാന യോഗം വിളിച്ചു ചേർക്കൽ, ആ നിലയിലുള്ള ശക്തവും സത്വരവുമായിട്ടുള്ള നടപടികളാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രചരണങ്ങളെല്ലാം നടത്തിയിട്ടും അവിടെ സമാധാന അന്തരീക്ഷത്തിന് ഒരു കോട്ടവും ഉണ്ടാകാതെ കാത്തുസൂക്ഷിക്കാൻ കഴിഞ്ഞതും കേരള പോലീസിൻ്റെയും സർക്കാരിൻ്റെയും മികവാണ് സാർ.